നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി കസേരയിൽ നിന്നും ഹൈക്കോടതി അടിച്ചിറക്കി വിടുന്നതിന് മുൻപ് ഉടൻ തന്നെ രാജിവെച്ചിറങ്ങിപ്പോകാനാണ് മന്ത്രി സജി ചെറിയാന് CPM കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ സജി ചെറിയാനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഇപ്പോഴും പിണറായി വിജയൻ നിൽക്കുന്നു. പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവനാണല്ലോ സജി ചെറിയാൻ. കാരണം ആലപ്പുഴയിൽ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും പിണറായിക്ക് ജയ് വിളിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തതിനും കാരണക്കാരൻ സജി ചെറിയാനാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനെ അത്ര പെട്ടെന്നൊന്നും കൈവിടാൻ പിണറായിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് CPM നിലപാട് കടുപ്പിച്ചിട്ടും പിണറായി വിജയൻ സജി ചെറിയാനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് സജി ചെറിയാൻ വളരെ വലിയ ആശ്വാസത്തിൽ, അതായത് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ടും പിണറായി കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടാത്തതിന്റെ ആശ്വാസത്തിലാണ് സജി ചെറിയാൻ. സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് താൻ രാജിവെക്കില്ല എന്നും രാജ്യത്ത് ഇതിനു മുകളിൽ വേറെ കോടതി ഉണ്ടല്ലോ എന്നാണ്. ഏത് കോടതിയിൽ ചെന്നാലും ഭരണഘടനയെ അപമാനിച്ചതിനുള്ള ശിക്ഷ അത് ഉറപ്പാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ സജി ചെറിയാനെ ഓർമ്മിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് സജി ചെറിയാൻ ഇപ്പോൾ രാജിവെക്കാത്തത്. ഹൈക്കോടതി വിധി എതിരായാൽ രാജിവെക്കാൻ സജി ചെറിയാനോട് നേരത്തെ തന്നെ CPM നിർദ്ദേശം നൽകിയിരുന്നു. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാൻ വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിക്കെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി. പോലീസിന് കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേസിൽ പുനരന്വേഷണത്തിനും ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് കാര്യങ്ങൾ എട്ടിന്റെ പണിയായി സജി ചെറിയാന്റെ മൂട്ടിൽ വന്ന് പൊട്ടിയിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നു എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് CPM ഇപ്പോഴേ തന്നെ കടുപ്പിച്ചത് ഉടൻ രാജിവെക്കണം എന്നുള്ളത്. എന്നാൽ അതിന് തയ്യാറാകാതെ സജി ചെറിയാൻ വീണ്ടും നെഞ്ചും വിരിച്ച് നടക്കുകയാണ്. ഇരട്ടച്ചങ്കൻ ഉള്ളതിന്റെ അഹങ്കാരമാണ് ഈ കാണുന്നത്. എന്നാൽ പിണറായി വിജയന് എത്രത്തോളം സജി ചെറിയാനെ സംരക്ഷിച്ച് നിർത്താനാകും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സജി ചെറിയാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ധാർമ്മികത ഇല്ല എന്നാണ്. ഒരിക്കൽ ധാർമ്മികത ഉയർത്തി രാജിവെച്ചു, അതിനുശേഷം കോടതി കുറ്റവിമുക്തനാക്കി. അതുകൊണ്ട് ഇപ്പോൾ ധാർമ്മികതയില്ല, രാജിയുമില്ല എന്നാണ് സജി ചെറിയാൻ കട്ടായം പറയുന്നത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് എന്നാണ് സൂചന. സിംഗിൾ ബെഞ്ചിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും അതിവേഗ അപ്പീൽ ഈ കേസിൽ നൽകും. അപ്പീൽ അംഗീകരിച്ചാൽ മന്ത്രിയായി തുടരും. ഡിവിഷൻ ബെഞ്ചും എതിർ നിലപാടെടുത്താൽ മാത്രം രാജി എന്ന നിലപാടിലാണ് പിണറായി വിജയൻ ഇപ്പോഴുള്ളതെന്നാണ് വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് സജി ചെറിയാൻ താൻ മന്ത്രിയായി തുടരുമെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ CPM നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള അമർഷമുണ്ട്. വലിയൊരു വിഭാഗം സജി ചെറിയാനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ആലപ്പുഴയിൽ രണ്ട് ചേരിയിലായിട്ടാണ് CPM നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് തന്നെ സജി ചെറിയാനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും. പക്ഷേ തൽക്കാലം ആരും തന്നെ സജി ചെറിയാനെതിരെ പരസ്യ പ്രതികരണം നടത്തരുത് എന്നാണ് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായി മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല എന്നും വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗമായിരുന്നു ഇത്. സത്യത്തിൽ മല്ലപ്പള്ളിയിൽ നിന്ന് തുടക്കത്തിൽ ആരും തന്നെ ഈ ഒരു പ്രസംഗം അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് മല്ലപ്പള്ളിയിലെ പല CPM ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിന്റെ വിവരങ്ങൾ ചോർന്ന് പുറത്തു പോകുന്നതും വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നതും. അങ്ങനെ മല്ലപ്പള്ളിയിലെ CPM പ്രവർത്തകരിൽ നിന്നാണ് ഗ്രൂപ്പുകളിൽ നിന്നാണ് എട്ടിന്റെ പണി സജി ചെറിയാന് കിട്ടിയത്. എന്തായാലും സജി ചെറിയാന് ഇനി അത്ര നല്ല സമയമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സജി ചെറിയാൻ രാജിവെക്കില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ഒരാൾ പിന്നെ എന്തിനാണ് ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? കാരണം ഭരണഘടനയാണല്ലോ ഏറ്റവും പ്രധാനം. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര കസേരയിൽ കയറിയ ആളാണ് സജി ചെറിയാൻ. ആ സജി ചെറിയാനാണ് ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണെന്നും ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണെന്നും ഒക്കെ പറഞ്ഞു വെച്ചത്. അതായത് പച്ചയ്ക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ട വാക്കുകളാണ്
സജി ചെറിയാന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നത്. ഇതിന് എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പലരും ഇപ്പോൾ നിയമജ്ഞർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.